السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن برنم 99. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، مالك يوم الدين، صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ വിവരണങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളും ആഖിറത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെയാണ് ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതകാലത്ത് അവൻ അധികമായി ചിന്തിക്കേണ്ടതും ആഖിറമാകുന്ന ലോകത്തിന് വേണ്ടിയാണ് അധികമായി അവൻ പ്രവർത്തിക്കേണ്ടതും. ആ നിലക്കാണ് അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അഥവാ യൗമുൽ ആഖിറത്തെ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അള്ളാഹു പറയുന്നത് ഇബാദത്തുകൾ അത് ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഇബാദത്തുകളാണ് മനുഷ്യനെ ചിട്ടപ്പെടുത്തുന്നതും ഒരു യഥാർത്ഥ ഒരു ജീവിതം അള്ളാഹു മനുഷ്യന് നൽകുന്നതും യഥാർത്ഥത്തിൽ വളരെ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടിയുള്ള ഇബാദത്ത് കൊണ്ട് മാത്രമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ ഈ പരിശുദ്ധ സൂറത്തിൽ അള്ളാഹു സെറ്റ് ചെയ്തു വെച്ച ആ ആയത്തിൻ്റെ ഘടന തന്നെ പരിശോധിച്ചാൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിനക്ക് മാത്രമേ ഇബാദത്ത് എടുക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ എന്ന ആ വചനത്തിൽ തന്നെ ആത്മാർത്ഥമായി ഇബാദത്തെടുക്കുക, ഇഖ്ലാസോടുകൂടി ഇബാദത്തെടുക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഊന്നി പറയുന്നത്. നീയല്ലാത്ത മറ്റൊരു ചിന്തയും എനിക്കില്ല, നീയല്ലാത്ത മറ്റൊരു ശക്തിക്കും ഞാൻ ഇബാദത്തെടുക്കുന്നില്ല, നീയല്ലാത്ത മറ്റാരോടും ഞാൻ സഹായം തേടുന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളുടെ എല്ലാ വശവും അതൊക്കെയും റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടി മാത്രവുമായിരിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് പരിശുദ്ധമായ ആ ആയത്ത് നമുക്ക് നൽകുന്നുണ്ട്. ആഖിറത്തിൽ രക്ഷപ്പെടുവാനുള്ള വഴികൾ ഒന്ന് ഇബാദത്താണ്. ആ ഇബാദത്ത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. പിന്നെ മുഖലിസായി അള്ളാഹു പുരത്തപ്പെടുന്ന നിലക്കുള്ള ശുദ്ധമായ ജീവിതം, അതൊക്കെയാണ് ആഖിറത്തിൽ രക്ഷപ്പെടുത്തുവാനുള്ള വഴികൾ. ശുഹദാക്കൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗലോകത്ത് VIP-കളായി കഴിയുന്ന വിഭാഗമാണ് യഥാർത്ഥത്തിൽ ശുഹദാക്കളായ ആളുകൾ. സ്വർഗലോകത്തേക്ക് നേരിട്ട് പോകുവാനും അവിടെയുള്ള സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുവാനും അവിടുത്തെ വൃക്ഷങ്ങളിലും അവിടെയുള്ള സ്വർഗീയമായ എല്ലാ കേന്ദ്രങ്ങളിലും വിഹരിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം പരിശുദ്ധരായ ശുഹദാക്കൾക്ക് അള്ളാഹു തആല നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർവാഹുഹും ഫീ ജൗഫിൻ ത്വൈരിൻ ഖുളിരിൻ ലഹാ ഖനാദീലു മുഅല്ലഖ ബിൽ അർശ് തസ്റഹു മിനൽ ജന്ന ഹൈസു ഷാഅത്ത്. ആ ശുഹദാക്കളുടെ അർവാഹുകൾ പക്ഷികളുടെ അകങ്ങളിലായി ആ അർശിൻ്റെ താഴെ കെട്ടിത്തൂക്കിയ കനാദികളിൽ അവർ തങ്ങുകയും സ്വർഗലോകത്ത് അവരുദ്ദേശിച്ചതുപോലെ വിഹരിക്കുകയും പറന്നു കളിക്കുകയും ഒക്കെ ഉള്ള ഒരു അവസ്ഥയാണ് ശുഹദാക്കൾക്ക് അള്ളാഹു തആല നൽകുന്നത്. എന്നിട്ട് ഫത്വല ഇലൈഹിം റബ്ബുഹും, അള്ളാഹു സുബ്ഹാനഹു വതആല ആ ശുഹദാക്കളിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ ശുഹദാക്കളോട് അള്ളാഹു ചോദിക്കുമത്രേ, ഹൽ തഷ്തഹൂന ശൈആ, സ്വർഗത്തിൻ്റെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർഗീയമായ സല്ലാപത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ശുഹദാക്കളോട് അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് ഇനി വല്ല കൊതിയും ഉണ്ടോ, വല്ല ആഗ്രഹവും ഉണ്ടോ? കാലു, അവർ പറയും, അയ്യശൈഇൻ നസ്തഹി വനഹ്നു നസ്റഹു ഫിൽ ജന്നത്തി ഹൈസു നശാ, പടച്ചവനെ ഇനി ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്? സ്വർഗലോകത്തുള്ള എല്ലാ സുഖങ്ങളുമല്ലേ ഞങ്ങൾ ഇപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി ഞങ്ങൾക്ക് എന്ത് സന്തോഷം വേണം? അങ്ങനെ ഫഫുഇല ബിഹിം ഫദാലിക സലാസ മറാത്ത്, മൂന്ന് തവണ അള്ളാഹു അവരോട് ചോദിക്കുന്നു ഇതേ ചോദ്യം തന്നെ. ഫ
فَلَمَّا رَأَوْا أَنَّهُمْ لَمْ يُتْرَكُوا مِنْ أَنْ يَسْأَلُوا مِنْ أَنْ يَسْأَلُوا يُسْأَلُوا قَالُوا അവരോട് വീണ്ടും ചോദിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ റബ്ബിനോട് പറയും, യാ റബ്ബ് നുരീദു അൻ തുറദ്ദ അൻ തുറദ്ദ അർവാഹന ഫി അജ്സാദിന ഹത്താ നുഖ്തല ഫി സബീലിക മറത്തൻ ഉഖ്ര. പടച്ചവനെ, ഞങ്ങൾക്ക് ഉള്ളൊരാഗ്രഹം ഇനി എന്തുമാത്രമാണ്? ഞങ്ങളെ വീണ്ടും ദുനിയാവിലേക്ക് തന്നെ മടക്കുക, എന്നിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുക, വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, എന്നിട്ട് വീണ്ടും ഷഹീദാവുക. ആ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഇനി വേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുഹദാക്കൾ പറയുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഫലമ്മാ റആ അല്ലൈസ ലഹും ഹാജത്തുൻ തുരിക്കു, ആ സ്വർഗലോകത്ത് ഇതല്ലാത്ത മറ്റൊരു ആവശ്യവും അവർക്കില്ല എന്ന് കാണുമ്പോൾ അള്ളാഹു തആല അവരോട് ചോദ്യം നിർത്തുകയാണ്. അപ്പോൾ ശുഹദാക്കളായ ആളുകൾ ആ ഷഹീദാകുന്ന ഘട്ടത്തിൽ അവർ ആസ്വദിക്കുന്ന ആ സുഖം, അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സ്വർഗ സുഖത്തേക്കാളൊക്കെയും ഏറ്റവും ഭയങ്കരമായ സന്തോഷകരമായ ഒരു ആനന്ദമായിരിക്കുമല്ലോ മരണസമയത്ത് അവർ നേരിടുന്ന സുഖം. അതുകൊണ്ടല്ലേ വീണ്ടും ഷഹീദാകാൻ, വീണ്ടും ഭൂലോകത്തേക്ക് വന്ന് യുദ്ധത്തിലേർപ്പെട്ട് വീണ്ടും ഷഹീദാകാനുള്ള ആഗ്രഹം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ശുഹദാക്കളായ ആളുകൾ, അവർക്ക് കിട്ടുന്ന ആ പ്രതിഫലം അതിമഹത്തായ പ്രതിഫലമാണ്. സ്വർഗലോകത്ത് അവർ യഥേഷ്ടം മെഹരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് അള്ളാഹു അവർക്ക് നൽകുന്നത്. അങ്ങനെയുള്ള ശുഹദാക്കളുടെ പട്ടികയിലേക്ക്, അങ്ങനെയുള്ള ശുഹദാക്കളുടെ കൂലി ലഭിക്കുന്ന കുറച്ചാളുകളെക്കുറിച്ച് ഇന്നലെ നാം സൂചിപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, ഖബറിൽ ശുഹദാക്കൾക്ക് ഖബറിൽ അദാബ് അനുഭവിക്കുന്ന അവസ്ഥയില്ല. ഖബറിൽ അവർക്ക് സുരക്ഷിതമാണ്, ഖബറിലും അവർക്ക് സ്വർഗീയമായ സുഖം ആസ്വദിക്കുകയാണ്. എന്നാൽ ആ ഖബറിൽ അദാബ് അനുഭവിക്കാത്ത മറ്റു പലരുമുണ്ട്. യൗമുൽ ജുമഅയിൽ ഒരാൾ മരണപ്പെട്ടാൽ അവർക്ക് ഖബറിൻ്റെ അദാബ് ഉണ്ടാവുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായ ഹദീസുകൾ കാണാം. അതുപോലെ തന്നെ തബാറക്ക് സൂറത്തു നിത്യമായി പതിവായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൻ്റെ അദാബ് കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട തിർമിദി റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, ضرب رجل من اصحاب رسول الله صلى الله عليه وسلم خباءة على قبر وهو لا يحسب انه قبر. ഒരു മനുഷ്യൻ ഒരു ഖബറിടത്തിൽ ഒരു ടെൻ്റ് അടിച്ച് ഇവിടെ ഇബാദത്തിന് സജ്ജമാകാൻ വേണ്ടി അയാൾ ഒരുങ്ങുകയാണ്. അപ്പോഴുണ്ട് ഒരു മനുഷ്യൻ്റെ ഖബർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എങ്ങനെയാണ്? യഖ്റ സൂറത്തുൽ മുൽക്ക് ഹത്താ ഖതമഹ, സൂറത്തുൽ മുൽക്ക് അയാളുടെ ഖബറിടങ്ങളിൽ ആ ഖബറിടത്തിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തതായിട്ട് അയാൾ കേൾക്കുകയാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അയാൾ ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ ലറബത്തു ഖബായി അലാ ഖബരിൻ വ അന ലാ അഹ്സബു അന്നഹു ഖബർ, ഞാൻ ഒരു ഖബറിടത്തിലായിരുന്നു, തൻ്റെ കിട്ടിയിരുന്നത് ഖബറാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഫൈദാ ബി ഖബരിൻ ഇൻസാനം നഖ്റു സൂറത്തുൽ മുൽക്കി ഹത്താ ഖതമഹ, ആ ഖബറിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു നബിയെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹിയൽ മാനിയത്തു ഹിയൽ മുൻജിയത്തു തുഞ്ചിഹി മിൻ അദാബിൽ ഖബർ. തബാറക്കൽ മുൽക്ക് സൂറത്ത് ദിവസവും പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഖബറിൻ്റെ അദാബ് കിട്ടുകയില്ല, ലഭിക്കുകയില്ല. അത് അദാബിനെ തടുക്കുന്നതായ സൂറത്താകുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. വീണ്ടും അവിടുന്ന് പറഞ്ഞു, അന്നമൻ ഖറാഹ കുല്ല ലൈലത്തിൻ ജാഅത് തുജാദിലു അൻ സാഹിബിഹ, സൂറത്തുൽ മുൽക്ക് ദിവസവും പാരായണം ചെയ്യുന്ന ആൾ നാളെ ഖബറിടത്തിൽ ആ സൂറത്തുൽ മുൽക്ക് അവനെ അദാബെടുക്കുന്നതിന് തടസ്സം നിൽക്കുകയും അവന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഖബറിൻ്റെ അദാബുകൾ തടുക്കുവാൻ ഏറ്റവും പര്യാപ്തമായ ചെറിയ ഒരു സൂറത്താകുന്നു 30 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ മുൽക്ക് എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തബാറക്കൽ മുൽക്ക് സൂറത്ത് അതിനെ വല്ലവനും മനഃപ്പാഠമാക്കുകയും അതിനെ അവൻ്റെ കുടുംബക്കാർ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നാളെ ആഖിറത്തിൽ അത് അവനെ രക്ഷപ്പെടുത്താനുള്ള വലിയ ഒരു പരിചയായി, അദാബിനെ തടുക്കുന്ന ഒരു തടസ്സമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റുന്നതാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട്
ലളിതമായ ലളിതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ അദാബുകളെ തടുക്കുവാനുള്ള മാർഗങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.